ഹലോ എല്ലാവർക്കും, കാൻസ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ എക്സൽ സെഷൻ സീരീസിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എക്സലിലെ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഓക്കെ, സോർട്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഫിൽട്ടറും അതേ മെനുവിൽ തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ പുതിയ എക്സൽ വേർഷൻസിലൊക്കെ നമുക്ക് റിബൺ മെനുവാണ്, റിബൺ മെനുവിൽ ടാബ് ഫോമിലാണ് ഓരോ മെനുവും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ഹോം ടാബിൽ നമ്മൾ നേരത്തെ സോർട്ട് ആൻഡ് ഫിൽട്ടർ കണ്ടിരുന്നല്ലോ, അതേ സ്ഥലത്ത് തന്നെ കണ്ടു അവിടെ ഫിൽട്ടർ. അതുപോലെ തന്നെ ഡേറ്റ ടാബിലും ഫിൽട്ടർ, സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിങ്ങിലാണ് കാണുന്നത്. ഓക്കെ, ഇത് ഏത് ഭാഗത്ത് നമ്മൾ എടുത്താലും നമുക്ക് ഫിൽട്ടറിൻ്റെ ഉപയോഗം ഏത് വശത്തും സാധ്യമായി. കമാൻഡുകളവർ രണ്ട് ഏരിയയിലവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഒരു ഡേറ്റ സെറ്റാണല്ലേ കണ്ടു, ഇത് കുറച്ചേ ഉള്ളൂ, ഇത് സാമ്പിളായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ റിയൽ ലൈഫിലെ കൈകാര്യം ചെയ്യുന്ന വലിയ അളവിലുള്ള ഡേറ്റ ആയിരിക്കും, ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് റെക്കോർഡ്സ് ഉള്ള ഡേറ്റ സെറ്റുകളായിട്ടായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ സെറ്റിൽ എന്തൊക്കെയുണ്ട്, കോളം ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ, നല്ല ഡേറ്റ സെറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വ്യക്തികളുടെ പേരുണ്ട്, അവർ സെയിൽസ് ടോട്ടൽ എമൗണ്ട് ഉണ്ട്, ഏത് രാജ്യക്കാരനാണെന്നുണ്ട്, ഏത് ഡേറ്റിലാണ് റവന്യൂ ആണെന്നുള്ളത്, എത്ര സെയിൽസ് എമൗണ്ട് ഏത് ഡേറ്റിലാണെന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വേണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ആളുടെ വിവരം മാത്രം ഒന്നറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടേക്കാണ് ഫിൽട്ടറിൻ്റെ ഉപയോഗം. അപ്പോൾ വളരെയധികം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റെക്കോർഡ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ആവശ്യമുള്ള തരം ഡേറ്റ നമുക്ക് ഫിൽട്ടർ ചെയ്ത് അത് നമുക്ക് അനലൈസ് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ഇടയ്ക്ക് നിന്ന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സ്മിത്ത് എന്നതിൻ്റെ പേര് പല റോയിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അതിൻ്റെ ഒരു ടോട്ടൽ എടുത്ത് നോക്കാനോ വേറെ എന്തെങ്കിലും ആവറേജ് എടുക്കാനോ ഇങ്ങനെ പല കാര്യങ്ങളും എക്സലിൽ നമ്മൾ ചെയ്യും, അതിനെല്ലാം ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് നമുക്ക് ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റ റേഞ്ച്, ഡേറ്റ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ, ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഡേറ്റ ടാബിലാണ് അവിടെ ഫിൽട്ടർ. ഫിൽട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ കോളങ്ങളുടെ വലതുവശത്തായിട്ട് ഓരോ കോളത്ത് വലതുവശത്തായിട്ട് ഒരു ബട്ടൺ ഫോം ആയിട്ടുണ്ട്. ഒരു ബട്ടൺ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ, ആ ബട്ടണൊക്കെ ഒരു താഴേക്കുള്ള ആരോ ഡൗൺ ആരോ ആണ് സിമ്പിൾ. അതിനർത്ഥം എന്താ, അവിടെ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് തുറന്നു വരുമ്പോൾ ഞാൻ നെയിം എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് അത് ഒന്ന് ക്ലിക്ക് ചെയ്യണം, എന്താണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ നെയിമിൻ്റെ കോളത്തിൽ വന്നിട്ടുള്ള പേരുകൾ യുണീക്കായിട്ട്, അവിടെ നെയിമിൻ്റെ സ്ഥലത്ത് ഒരാളുടെ പേര് പല പ്രാവശ്യം ഉണ്ടാവും, പക്ഷേ ഈ ഫിൽട്ടർ നെയിമെനുവിൽ അത് യുണീക്ക് ആയിട്ടുള്ള 1000 പേരുണ്ടെങ്കിൽ 1000 യുണീക്ക് പേരുകൾ വരുള്ളൂ. അപ്പോൾ 1000 ഒരാളുടെ പേര് 50 പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വരില്ല, ഇവിടെ യുണീക്കായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡേറ്റ് ഉള്ളപ്പോൾ എന്ത് ചെയ്യുന്നത്, താഴേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ബാറെല്ലാം വരും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഈ മെനുവിനെ പരിചയപ്പെടുത്താൻ. ഇവിടെ നമുക്ക് ഫിൽട്ടറിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്, ഫിൽട്ടർ ബൈ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഫിൽട്ടർ ബൈ ഫോൺ കളർ, ടെക്സ്റ്റ് ഫിൽട്ടറിൽ നമുക്ക് ഈക്വൽസ് ഉണ്ട്. അതായത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് അതിന് ഈക്വൽ എന്നാണെങ്കിൽ നമുക്ക് വേണം അതിന് ഫിൽട്ടറിൽ ഉൾപ്പെടുത്തണം, അതിന് ഈക്വൽ അല്ലെങ്കിൽ എന്താണ് അല്ലെ ഇന്ന ഇതിൽ തുടങ്ങുന്നത്, ഇന്ന ഇതിൽ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഇടയ്ക്കുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് കൊടുത്താൽ അത്, അല്ലെങ്കിൽ അത് ആ ഒരു സ്ട്രിങ്ങിൻ്റെ ഇടയ്ക്ക് ഇന്നത് പദങ്ങളില്ലാത്തത്, കസ്റ്റം ഫിൽട്ടർ, അങ്ങനെ പല ഓപ്ഷനായിട്ട്. അതുകൂടാതെ ഇതാണ് ക്വിക്കായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി ഇതുണ്ട്. പിന്നെ സെർച്ച്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് റോ ഇങ്ങനെ യുണീക്ക് റെക്കോർഡ്സ് തന്നെയാണെങ്കിൽ നമുക്ക് ഒരു പേര് ഫൈൻഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിൽ ഇവിടെയുള്ള സ്മിത്ത് എന്ന് ടൈപ്പ് ചെയ്യാൻ എന്ത് സംഭവിക്കും, അത് മാത്രം നമുക്ക് ആ ഫിൽട്ടറിലേക്ക് വരും അല്ലേ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ സ്മിത്ത് നമ്മുടെ ഫിൽട്ടറിൽ വരും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നെയിമിനോട് സെർച്ച് ചെയ്തിട്ട് സ്മിത്ത് എന്ന പേരിനെ എടുത്തൊരു ഫിൽട്ടറിങ്ങാണ് കണ്ടത്. ഇനി തിരിച്ച് ആ ഫിൽട്ടറിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ടു, ക്ലിയർ ഫിൽറ്റർ കൊടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം തുറന്നു. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്ഷൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു വേറൊന്നാണ് കളർ കാണുന്നുണ്ട് അല്ലേ. ചില ഇതിൽ ചില ഇത് സെൽസ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഡേറ്റ സെറ്റിൽ നിന്ന് ഹൈലൈറ്റഡ് മാത്രം മതി തന്നെ ഫിൽട്ടർ ബൈ കളർ കൊടുക്കാം. ഞാൻ യെല്ലോ സെലക്ട് ചെയ്തിരുന്നു, അത് മാത്രം മതി. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കണ്ടു, ചില പേരുകൾ ഫോൺ കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഫോൺ കളർ വെച്ച് നോക്കിയാൽ ഏതൊക്കെയാണ് നോക്കാം, ഫിൽട്ടർ ബൈ ഫോൺ കളർ. ഇപ്പോൾ റെഡ് കളറായിട്ടുള്ള ഫോൺ കളർ കൊടുത്തിട്ടുള്ള റെക്കോർഡ്സ് മാത്രം ഫിൽട്ടർ. ഓക്കെ,
ഇനി ഫിൽട്ടർ ക്ലിയർ ചെയ്യുന്നു. വീണ്ടും പിന്നെ അടുത്തത് എന്താണ്, ടെക്സ്റ്റ് ഫിൽട്ടറാണ്. നമ്മളിവിടെ സെർച്ച് ചെയ്ത് ജസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ ഇവിടെ മാനുവലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബ്രൗണും വേണം, സ്മിത്തും വേണമെങ്കിൽ രണ്ടിക്ക് ടോക്കി കൊടുത്ത് ആ ബ്രൗണിൻ്റെയും സ്മിത്തിൻ്റെയും റെക്കോർഡ്സ് നമുക്കവിടെ ഫിൽറ്ററിൽ വരും. അതുപോലെ തന്നെ ഫിൽറ്ററിൽ വേറെ ഒരോപ്ഷനാണ് ടെക്സ്റ്റ് ഫിൽട്ടർ, അല്ലേ, ഈക്വൽസ് ഡസ് നോട്ട് ഈക്വൽ. ഇതെല്ലാം ശരിക്കും ഈ കസ്റ്റം ഫിൽട്ടർ എടുത്താൽ ഇതേ മെനു നിൽക്കുകയാണ്. ഇത് നമുക്ക് റെഡി ക്ലീൻ അത് ക്വിക്കായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അവർ കാണിച്ചിരിക്കുന്നത്. കസ്റ്റം ഫിൽറ്ററിൽ ഇതേ വിവരങ്ങൾ തന്നെയാണ് വരുന്നത്, കണ്ടോ. ഈക്വൽസ് ഉണ്ട്, ഡസ് നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ ഒരു പേരിൻ്റെ കേസിൽ വരില്ല, നമുക്ക് കാണുമ്പോഴാണ്. ഗ്രേറ്റർ ദാൻ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നപ്പോഴാണ് ഡേറ്റിൻ്റെ കേസിലോ നമ്പേഴ്സിൻ്റെ കേസസിലോ ഗ്രേറ്റർ ദാൻ ലെസ് ദാനൊക്കെ വരുള്ളൂ. ഓക്കെ, ബിഗിൻ വിത്ത്. ഓക്കെ, ടെക്സ്റ്റ് കേസിൽ ബിഗിൻ വിത്ത് പറയാം. ഇപ്പോൾ ഒരു ബിഗിൻ വിത്ത് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു പേര്, ഇപ്പോൾ സ്മിത്ത് അല്ലേ, സ്മിത്ത്. അതുപോലെ എസ് എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളുള്ള റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അക്ഷര ഒരു പേരിൻ്റെ ഒരു അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ ടൈപ്പ് ചെയ്യുന്നില്ല. നമ്മൾ എസ് ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും. അപ്പോൾ സ്മിത്ത് എസ് എം ഐ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിൽ തുടങ്ങുന്ന എല്ലാ റെക്കോർഡ്സും നമുക്ക് ഫിൽറ്ററിൽ തരും. അതാണ് ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യവും ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓരോന്നിൽ. പിന്നെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അത് ആൻഡ് വെച്ച് കൊടുക്കുക, അല്ലേ, അല്ലെങ്കിൽ ഓർ വെച്ച് കൊടുക്കുക. ഇത് അല്ലെങ്കിൽ മറ്റത്, അല്ലെങ്കിൽ ഇത് രണ്ടും തുല്യമായിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ ഇത് തന്നെ നമ്മൾ നമ്പേഴ്സിന് അവിടെ വയ്ക്കുമ്പോൾ എന്ത്, നമ്പേഴ്സിന് അവിടെ വയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ട് കോൺടെക്സ്റ്റൽ മെനു നമ്പറിൻ്റെ രീതിയിലേക്ക് മാറി. ടോപ്പ് 10 നമ്മൾ റെക്കോർഡ്സ് എടുക്കുകയാണെങ്കിൽ കണ്ടു, ഇവിടെ ഇപ്പോൾ ടോപ്പ് 10 എന്ന് പറഞ്ഞാൽ ടോപ്പ് 10 ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്ത് അതിൽ ആ കൂട്ടത്തിലുണ്ടായ ഏറ്റവും വലുതായിട്ടുള്ള എമൗണ്ടുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ ഡേറ്റ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഫിൽട്ടർ ചെയ്തെടുക്കാനാണ്. അവിടെ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു നമ്പർ കൊടുത്ത് അതിനേക്കാളും വലുത്. ഇപ്പം ഞാൻ ഗ്രേറ്റർ ദാൻ്റെ അവിടെ ഞാനിപ്പോൾ ഒരു ഇത് ഒരു സംഖ്യ വെറുതെ ഒരു നമ്പർ വെറുതെ കൊടുക്കുകയാണ്. 12,000നേക്കാളും മുകളിലുള്ളത് ഓക്കെ എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തുവരെ ഇത് ഗ്രേറ്റർ ദാൻ. അപ്പോൾ 12,000 മുകളിൽ, 12,000 വരില്ല, 12,000 മുകളിലേക്കുള്ള റെക്കോർഡ്സ്. അപ്പോൾ ഇത്രയും റെക്കോർഡ്സ് 12,000 മുകളിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതേ ഇത് തന്നെ ഡേറ്റിൽ വരുമ്പോൾ, ഡേറ്റിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു, ഡേറ്റ് നെക്സൽ ഓട്ടോമാറ്റിക് ഗ്രൂപ്പ് ചെയ്യും. ഇയർ വരും, ഇയറിൻ്റെ അവിടുത്തെ പ്ലസ് ആൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മന്ത്സ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മന്ത്സ് കാണിക്കും. ആ മന്തിൽ തന്നെ ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ എനിക്ക് ഈ 2016 എനിക്ക് എന്ത് വേണം, ഞാനിപ്പോൾ എടുക്കുകയാണ് ജനുവരി മാസത്തിൽ 2016 എടുത്തു. അതിൽ ജനുവരിയിൽ 17 തന്നെ ഡേറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാതെ വരും. ഓക്കെ, കണ്ടു 17. ഇനി അതുപോലെ തന്നെ 2016 മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് ഫിൽട്ടർ 2016 മാത്രം കൊടുക്കാം. മാസം മതിയെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ആ മാസം കൂടി ചൂസ് ചെയ്യണം. ഓക്കെ, ഏത് മാസമാണ് വേണ്ടത്. ഇതിലിപ്പോൾ നമ്മൾ 2016 എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മാസവും അതിനുള്ളിലുള്ള ആ ഇയറിൽ വരുന്ന എല്ലാ മാസങ്ങളും റെക്കോർഡ്സിൽ ഏതൊക്കെയാണോ അതെല്ലാം ഇവിടെ കാണിക്കും. ഇതാണ് എക്സലിലെ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫീച്ചർ. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് തന്നെ പലതരം ഡേറ്റ സെറ്റുകൾ നിങ്ങൾക്ക് തന്നെ ശ്രമിച്ച് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കി ഹൈലൈറ്റഡ് സെൽസ് ഫിൽറ്റർ ചെയ്തു, ഫോൺ കളർ വെച്ചുള്ള സെൽസ് ഫിൽറ്റർ ചെയ്തു, ടെക്സ്റ്റ് ഫിൽറ്റർ ചെയ്തു, ഡേറ്റ് ഫിൽറ്റർ ചെയ്തു, നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്തു. ഇതെല്ലാമാണ് ബേസിക്കലി വരുന്നത്. രണ്ടുപേരും മെനുവിലാണ് ഇത് വരുന്നത്. ഒന്ന് ഡേറ്റയിൽ ഫിൽറ്റർ തന്നെ മെനു വരും, അതുപോലെ ഹോമിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ കിട്ടും. കണ്ടോ, ഞാൻ വീണ്ടും എടുക്കുമ്പോഴത്തേക്ക് ഫിൽറ്റർ ബട്ടൺ ഓൺ ആവും. ഫിൽറ്റർ ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൾമാറ്റിക്സിൻ്റെ വലതുവശത്തായിട്ട് ഈ ബട്ടൺസ് വരും. ഫിൽറ്ററിൽ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ബേസിക് ഫിൽറ്ററിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചെറിയ സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് തരിക. നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.